ശൃംഗാരം കാണിച്ചു, സിമ്പിൾ ആയിട്ട് കാണിച്ചു. ശൃംഗാരം പ്രണയം ഉണ്ടാവാൻ സമയം വേണ്ട ചേട്ടാ, അതാണ് ഇപ്പൊ എന്റെ കാര്യം നോക്കാനേ സമയം. ഇനി മൂന്റെ കൂടിയും കാര്യം നോക്കാം. കപ്പ് ഇവിടെ തിരിച്ചു കൊടുത്തിട്ട് മതി, ഇവിടുന്ന് പടി ഇറക്കല. അല്ല, അമ്മേന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. ഈ തെരേസ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം ആക്ച്വലി. എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ തെരേസ, ആ പ്രൗഡ് തെരേസ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ഉറുമാമ്പിഴ അറിയോ ചേട്ടനെ? എല്ലാവർക്കും കൈയടിക്കാൻ പറ്റും, പക്ഷെ എന്തൊക്കെയാണെന്നൊന്നും ആർക്കും അറിയില്ല. സത്യം പറയാൻ കമ്പനിക്കാൻ അറിയില്ല. അവിടെ ഫുള്ള് തേജ തേജ ആ ഒരു വിളിയെ ഞാൻ കേൾക്കുന്നുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു മെൽട്ടിംഗ് പോയിന്റ്. ഞാൻ സുരാജ്. ഇന്ന് നമ്മളുടെ മുൻപിൽ ഒരുപാട് വിശേഷങ്ങൾ വരുത്തിയിരിക്കുന്നത് നമ്മളെ റീസെന്റ്ലി കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാതിലകം തേജ സുനിലാണ്. ഹലോ, നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം എന്താണോ ചെയ്തത് അതന്നെയാണ് ചെയ്തത്. ഈ കലോത്സവം നടക്കുന്നു, കൊച്ചിയിലാണ് നടക്കുന്നത്, മഹാരാഷ്ട്രയിൽ നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അതായത് 2023 ഒരു കലോത്സവത്തിന് എത്തുമ്പോൾ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നു കലാതിലകമാകും? പ്രതീക്ഷ എന്ന് വെച്ചാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ലൈക്ക് നമ്മൾ ബെസ്റ്റ് ചെയ്താൽ ബാക്കി ദൈവം ചെയ്തു തരുമെന്ന്. സോ എന്റെ ബെസ്റ്റ് ഞാൻ ചെയ്തു, ബാക്കി എനിക്ക് ദൈവം തന്നു. ഇതിന്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ തേജ നേരിടേണ്ടി വന്ന അത്തരത്തിലുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്തൊക്കെയാണ്? ചാലഞ്ചസ് എന്ന് വെച്ചാല് നമ്മള് കോളേജില് 26 വർഷം അടുപ്പിച്ചു കിട്ടിയ ഒരു കോളേജ് ചരിത്രം നമുക്ക് തെരേസിയൻ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായിരുന്നു എസ് എച്ച് കപ്പ് കൊണ്ടുപോയത്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ കോളേജിലെ ചെയർപേഴ്സൺ കൂടി ആയതുകൊണ്ട് എനിക്കും പേഴ്സണലി ഈ കപ്പ് തിരിച്ച് ഇവിടെ തന്നെ, അവിടെയാണ് അത് ഡിസേർവ് ചെയ്യുന്നത്. നമ്മളെ കോളേജിലാണ് ആ കപ്പ് ഡിസേർവ് ചെയ്യുന്നത്. ആക്ച്വലി ആ കപ്പിലാണ് രണ്ട് മാലാഖയാണ്, ആൻഡ് ദാറ്റ് ഈസ് ഗേൾസ് ടു. അപ്പൊ നമ്മള് ഗേൾസ് കോളേജിന് പറ്റിയ കപ്പുമാണ് അത്. അതുകൊണ്ട് ഇപ്രാവശ്യം ആ ഒരു ചാലഞ്ച് ആയിരുന്നു എനിക്ക് ഉണ്ടായത്. പ്ലസ് യൂണിയൻ വർക്ക്സ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ഈ 5 ഇവന്റ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർക്ക്സിന്റെ ഇടയിലെല്ലാം ഈ പ്രാക്ടീസും കൂടി കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ ഇത്തവണ രണ്ടും കൽപ്പിച്ചായിരുന്നു, അതായത് സെന്റ് തെരേസിയൻ ഫാമിലി ഇന്ന് ഈ കപ്പ് തിരിച്ച് എറണാകുളം തെരേസസ് കോളേജിൽ എത്തിക്കും. അതെ അതെ അതെ, ഇലക്ഷൻ ടൈമിൽ നമ്മൾ അങ്ങനെയായിരുന്നു. നമ്മള് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെയായിരുന്നു യൂണിയൻ ഇലക്ഷൻ നിന്നത്. ആ ടൈമിൽ നമ്മൾ എല്ലാരും മനസ്സുകൊണ്ട് വിചാരിച്ചൊരു കാര്യം, കപ്പ് ഇവിടെ തിരിച്ച് കൊടുത്തിട്ട് മതി, ഇവിടുന്ന് പടി ഇറക്കില്ല. അല്ല, നമ്മൾ ഈ 2011 ലോകകപ്പിന്റെ ട്രോഫി ധോണി ക്യാപ്റ്റൻ ആയിട്ടുള്ള ടീം പൊക്കി കഴിഞ്ഞപ്പോ ഇത്രയും വിജയങ്ങൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവര് എന്തായിരുന്നറിയോ, അതായത് 2 ദിവസം 3 ദിവസവും കണ്ടിന്യൂസ് ആഹ്ലാദിക്കണ. ഈ ആഴ്ച മൊത്തമാണോ അങ്ങനെയാണോ? ഇല്ല ഇല്ല ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത്രയും എത്രയോ ആൾക്കാർ പ്രതീക്ഷിച്ച പ്രാർത്ഥനയുമായിരുന്നു ഈ ഒരു കപ്പിന് വേണ്ടിട്ട്. ഇതങ്ങ് കയ്യിൽ കിട്ടിയപ്പോ പിന്നെ നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ വരെ ഫുൾ അങ്ങ് ആഘോഷിച്ച്. ഞാൻ വിളിച്ചപ്പോഴും പറയായിരുന്നു ഇങ്ങനെ തേജ, അതായത് എനിക്ക് ഉറക്കം മാറിയിട്ടില്ല ചേട്ടാ, 2 ദിവസമായിട്ട് ആഘോഷത്തിന്റെ ബഹളമായിരുന്നു. അപ്പൊ അതൊക്കെ മാറില്ല ഇപ്പോ? അതെല്ലാം മാറി. ഇതൊക്കെ എങ്ങനെയാ, എത്ര വർഷത്തെ പഠനമായിരുന്നു ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഗുരു, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം തൊട്ടേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. LKG. ഞാനിപ്പോ പഠിക്കുന്നത് സൂരജ് സി നായർ സാറിന്റെ അടുത്തും പിന്നെ സജേഷ് മാഷിന്റെ അടുത്തും പഠിക്കുന്നത്. അമ്മയാണോ ഇതിന് ഫുൾ സപ്പോർട്ട് തരുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷനാണോ, എങ്ങനെയാണ്? അല്ല, അമ്മേന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. അത് ഞാൻ എല്ലാരടുത്തും പറയാൻ, കലാതിലകം നേടിയ തേജ പറയുകയാണ്, അമ്മയുടെ ഇഷ്ടത്തിന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ്. എന്റെ പെർസ്പെക്ടീവില് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ എന്റെ പാരന്റ്സിനെ ഹാപ്പി ആക്കാൻ ഞാൻ എന്തും ചെയ്യും, അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. സോ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇപ്പോ ഡാൻസ് പേഴ്സണലി ഇഷ്ടമല്ലെങ്കിലും അമ്മേന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ കളിക്കും, അമ്മ ഹാപ്പിയാണ്. കണ്ണൂർ ടു കൊച്ചി കണക്ട് ആയത് അതും അമ്മേന്റെയാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ പഠിച്ചതെല്ലാം സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരായിരുന്നു. ഈ തെരേസ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം ആക്ച്വലി. എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ തെരേസ, ആ പ്രൗഡ് തെരേസ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ടി സിയിലോട്ടേക്ക് വന്നത്. ആക്ച്വലി നമ്മൾ ഈ എന്താണ് വലിയ ആഗോളവൽക്കരണം എന്നൊക്കെ പറയുമ്പോ അവിടെ അണ്ടിപ്പരിപ്പ് എന്ന് പറയില്ല, അതുപോലെയാണ് നമ്മള് വലിയ എന്തോ വലിയ മാറ്റത്തിന് വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്നൊക്കെ ആയിരിക്കും. അതൊന്നുമല്ല,
ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നൈസ്. ഓക്കേ, നമ്മൾ ഈ ലേറ്റ് നൈറ്റ് ഒക്കെ കലോത്സവങ്ങൾ പോകുമ്പോൾ അതിന്റെ കണ്ടസ്റ്റന്റ്സിന്റെ ഒരു കഷ്ടപ്പാടുണ്ട്. അതായത് വെളുപ്പിനൊക്കെ കളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ 5 മണിക്കൂർ മേക്കപ്പ് ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മൊമെന്റിലുള്ള ഒരു മെന്റാലിറ്റി എങ്ങനെയാണ്? ഇപ്രാവശ്യമാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ഇവന്റ് ഒരു ദിവസം കളിക്കേണ്ടി വന്നു. ആ ദിവസം ഉറക്കില്ല, തലേന്നിട്ട മേക്കപ്പ് അതേപോലെ തന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഭരതനാട്യം എല്ലാം കയറുന്നുണ്ടായത്. ഭരതനാട്യം കയറുന്ന സമയം ഞാൻ ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ എൻ്റെ ചുറ്റിലും ബാക്കി യൂണിയൻ മെമ്പേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും അവർ. പിന്നെ എൻ്റെ മനസ്സിൽ ലൈക്ക് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എൻ്റെ കോളേജിലേക്ക് ആ കപ്പ് കൊണ്ടുവരണമെന്ന്. പിന്നെ ഇപ്രാവശ്യം അല്ലാണ്ട് പിന്നെ അത് അങ്ങോട്ടേക്ക് വരുമോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു 5 മാർക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് ഒരു 5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ഞാൻ തെറ്റിക്കുമ്പോൾ ഈശ്വര എസ് എച്ച് മുന്നിൽ കയറും മഹാരാജാസ് കയറും അതെല്ലാം മൈൻഡിൽ ഉണ്ടാകുന്നത്. അതാണ് ശരിക്കുള്ള മോട്ടിവേഷൻ. ഇപ്രാവശ്യത്തെ എല്ലാം ഞാൻ തട്ടി കയറിയത് അങ്ങനെയാണ്. അപ്പോ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഭക്ഷണക്രമങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു കഴിച്ചിട്ടാണ് സ്റ്റേജിൽ ഇങ്ങനെ? ഒരു ഉറുമാമ്പഴം അറിയോ ചേട്ടനെ? പോമോഗ്രാനറ്റ്, അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു ഓറഞ്ച് ജ്യൂസ്, ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റില്ലല്ലോ. ഇല്ല ഇല്ല, ഞാൻ പൊതുവെ കഴിക്കലും ഇല്ല. ഇത് രണ്ടും മാത്രമേ കഴിച്ചിട്ടാണ് കേരളം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് കുറെ പേര് വിളിക്കണ്ടായിരുന്നു അല്ലെ, ഒരുപാട് പേര് അഭിനന്ദനം അറിയിക്കണം. അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കൺഗ്രാജുലേഷൻസ് ഏതായിരുന്നു? എന്തായിരുന്നു? ആരായിരുന്നു? അതെന്റെ മാഷിന്റെ തന്നെയായിരുന്നു. മാഷന്മാർ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ. സോ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അത് തന്നെയാണ്. അവരുടെ അടുത്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും, അതും അവരെന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവരെന്നെയാണ് അവിടെ ജയിക്കുന്നത്. അപ്പൊ സോ ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. നമ്മളുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നിയോഗമാണ്. അപ്പൊ അതൊരിക്കലും മാഞ്ഞു പോയില്ല. കാരണം സെൻട്രാസ് തിരിച്ച് കപ്പ് പിടിച്ച സമയത്ത് ഞാനായിരുന്നു ഒന്ന് ക്യാപ്റ്റൻ. പിന്നെ തീർച്ചയായും പറയാൻ പറ്റും. ഇന്നിപ്പോ സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും വന്ന് പറയലുണ്ട്, ഇതുവരെ ഒരു ചെയർപേഴ്സൺ കലാതിലകായിട്ട് അത് അവർക്ക് ഭയങ്കര വലിയ കാര്യം. എല്ലാരും ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ്സിൽ ഞാനും ഒരു കാരണമാണെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അതെ അതെ. കോളേജിൽ പഠിക്കാതെ മിക്സഡിലാണ് എനിക്ക് താല്പര്യമുണ്ട്. കാരണം എനിക്ക് അറിയണമായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെരേസ്യൻസിന്റെ അടുത്തുള്ള ഒരു എന്താ പറയണ്ടത്, അതൊരു വികാരമാണ് ആക്ച്വലി പറയുന്നത്. അപ്പം ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇപ്പം മിക്സഡിൽ പഠിക്കുവാണെങ്കിൽ അവിടെ എപ്പം ബോയ്സ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. എല്ലാത്തിനും അവരെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. ഇവിടെ ഗേൾസ് എന്ന് വെച്ചാൽ ഉപ്പോട്ട് കർപ്പൂരം വരെ ഗേൾസ് തന്നെ എല്ലാം ചെയ്യണം. ആ ഇപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഡിം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. കാരണം അതിൻ്റെ ഫുള്ള് എനിക്കറിയാം ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു മിക്സഡിലാണെങ്കിൽ ചിലപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കോൺഫിഡൻറ്റോട് പറയില്ലായിരിക്കും. ആ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സമയത്ത് അതായത് ആ കഴിഞ്ഞ വർഷമാണല്ലോ ആദ്യമായിട്ട് കലാതിലകമായത്. അപ്പോ ആ ഒരു കലാതിലകമായി നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഇപ്പോഴത്തെ ഒരു കലാതിലകം രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ ഫീൽ ചെയ്തേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂണിയനിലുണ്ടായിരുന്നു. അപ്പൊ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരിക്കവേ ഞാൻ കലാതിലകമായി. അതും ചെയർപേഴ്സൺ കലാതിലകമായി. അപ്പൊ അതൊരു ഡിഫറൻസ്. പക്ഷേങ്കില് ഈ 4-5 വർഷത്തിന് ശേഷം നമ്മുടെ കപ്പ് തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മഹാരാജാസിന്റെ മണ്ണിൽ നിന്ന് എസ് എച്ചിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ എനിക്ക് പറ്റിയതിൽ ഐ ആം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. കുറേ നൽകുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, തൊട്ടടുത്ത് മഹാരാജാസ് ലോ കോളേജ്. അപ്പൊ ഒരു എന്താണ് ചില സമയത്ത് ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാവും. ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ കൂടി ചിലപ്പോ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ ജാഥയും നിങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ. സെന്ത്രാസസിന്റെ പുറത്തേക്ക് ഒരു ജാഥ ലേഡീസ് ഉള്ളി അല്ലേ? നമ്മളുടെ ഒരു ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഇങ്ങനെ അതൊക്കെ ആസ്വദിക്കാറുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു അതല്ലേ ഒരു സ്പിരിറ്റ് ആ ഒരു ടൈമിൽ ചെയ്യുന്നത്? ഇത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതെല്ലാം നോക്കി നമുക്ക് ചിരി വരും. ആക്ച്വലി ആ ഒരു ടൈം നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ആ ഒരു മെന്റൽ സിറ്റുവേഷനും കാര്യം എല്ലാവരും നമ്മൾ ഇത് പറയും. ഒരു പോയിന്റിനല്ല ഒരു വലിയ കപ്പ് നഷ്ടപ്പെടുക എന്ന് പറയുക, ട്രോമ അടിച്ച് നിൽക്കൂല ആരാണെങ്കിലും. പക്ഷെ ഇപ്രാവശ്യം മഹാരാജാസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവര് സെക്കൻഡ് ഡിസേർവ് ചെയ്യുന്ന തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ ഈ നമ്മൾ ഈ കലാതിലകമായിരുന്നവർക്ക് പിൽക്കാലത്ത് സെലിബ്രിറ്റികളായിട്ട് ഓഫറുകൾ സിനിമയിൽ നിന്നൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? ഇന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ സത്യം പറയാൻ അഭിനയിക്കാൻ അറിയില്ല, അഭിനയിക്കാൻ അറിയില്ല. ഇത്രയൊക്കെ ഭാവങ്ങള് മുഖത്തിലൂടെ എന്താ പെട്ടെന്ന് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തൂടെ?
ഇതിപ്പോ ഞാൻ നേരെ പറഞ്ഞില്ലേ, ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്തോ, ഇവിടെ പ്രശ്നമാണ്. ക്യാമറ അറിയാണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോ അവര് പറയുന്ന ഭാവങ്ങളെല്ലാം വരുമായിരിക്കും. ക്യാമറയുടെ മുന്നേ ചെയ്യുന്ന പറഞ്ഞാൽ ശരിയാണ്, നമ്മളുടെ ഒരു മെയിൻ പരിപാടി. അതാണ്. ഓക്കെ, എങ്ങനെയാണ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഒരു രണ്ട് തവണ എംജി യൂണിവേഴ്സിറ്റി കലാതിലകമായിരിക്കുകയാണ്? പക്ഷെ ഇതിലൊന്നും എനിക്ക് ഒരു പൊങ്ങുന്ന ഒരാളാന്നും തോന്നില്ല. എനിക്ക് ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല കേട്ടോ, പക്ഷെ എന്നാലും ഇത് ഇപ്പൊ ഇപ്പൊ ഇത്രയും കിട്ടി. എനിക്കിപ്പോ നാഷണൽ അവാർഡ് വരെ കിട്ടിയതായിരുന്നു. ആ കുച്ചിപ്പുടിയും ഭരതനാട്യത്തിനും നാഷണൽ അവാർഡ്, അല്ല മോഹിനിയാട്ടത്തിനും നാഷണൽ അവാർഡ് കിട്ടിയതാ. പക്ഷേങ്കിൽ ലൈക്ക് ഇത് എല്ലാവരും ഇത് വലിയ കാര്യമായിട്ട് എല്ലാവരും കാണും ആണല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിനനുസരിച്ചിട്ട് എനിക്ക് പൊങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനോടുള്ള ഇഷ്ടം കുറവാണല്ലോ, വേറെ ലക്ഷ്യങ്ങളാണ്. ഇവർക്ക് എന്തുകൊണ്ടാ ഇപ്പൊ ഡാൻസ് ഫീൽഡിൽ പൊതുവെ പറയാം, തേജ ഭയങ്കര വിനയുള്ള ഒരു കുട്ടിയാണ്, അഹങ്കാരം ഇല്ല. പക്ഷെ അപ്പൊ എന്റെ അമ്മ പറയാ, അതിന് അഹങ്കാരം പെടാ, അവക്ക് ഡാൻസ് ഇഷ്ടപ്പെടണ്ടേ, എന്നാലല്ലേ ഇതിനു വേണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. ഭയങ്കര സർപ്രൈസിംഗ് ആണ് കേട്ടോ, ഒരാള് ഡാൻസ് ഇഷ്ടമല്ലാതെ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി കളിച്ച് രണ്ടു തവണ കലാതിലകം ആവാന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമുള്ളൂ. തന്റെ ഉള്ളിൽ ഒരു വലിയ സ്പാർക്ക് ഉണ്ട്, തിരിച്ചറിയൂ, സ്വയം ഒന്നും നോക്കൂ പ്ലീസ്. നല്ലൊരു ഭാവിയുണ്ട്, ഇവൻ നിങ്ങളെ ലക്ഷ്യം എന്താണ് അതിലേക്ക് പോകും, പക്ഷെ ഇത് ഒരിക്കലും വിടരുത്. ഇല്ല ഇല്ല, വിടുവൊന്നുമില്ല, പ്രോഗ്രാംസ് ചെയ്യും, കോമ്പറ്റീഷൻസ് വേണമെന്നാണ് വിചാരിച്ചിട്ട്. എനിക്ക് കയ്യല്ല ഇത്, വെറുതെ എനിക്ക് എന്തിനാ വെറുതെ ആരാന്റെ പ്രാക്കെല്ലാം കേട്ടു അതിനെ കേട്ടല്ലേ, പ്രോഗ്രാം ചെയ്തിട്ട് അട്ടിങ്ങി എവിടെങ്കിലും ഇരുന്നോളാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് കറക്റ്റ്നെസ് ഇതിന്റെയൊക്കെ ഒരു കാലമാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഇതിലൊരു ജെൻഡർ ഡിഫറൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് കലാതിലകം കലാപ്രതിഭ. ഇപ്പം നമ്മള് ഭരതനാട്യത്തില് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി തന്നെയുണ്ട്. പക്ഷെ എന്റെ ഒരു ഇതില് മെയിലിന്റെ എനർജി ലെവല് വേറെയാ വെൻ കമ്പയർ ടു ഫീമെയിൽ. ഇവർക്ക് വേറെ തന്നെ ഒരു എനർജി ലെവലാണ്. ആ എനർജി ലെവലായിട്ട് ഗേൾസിന് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി തോന്നില്ല. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഇതിൽ ഒരു ജെൻഡർ ഡിഫറൻസ് കാണിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ കുട്ടി ഈ ഗേൾസ് ഈ കുച്ചിപ്പുടിയിലെല്ലാം നന്നായി ഒരുങ്ങിയിട്ടെല്ലാം വരും. അപ്പൊ ആ ഒരു ആകാര ഭംഗി ബോയ്സിനും കിട്ടലില്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. അച്ഛനും പ്രോത്സാഹിപ്പിക്കല ചെയ്യും, പക്ഷെ അമ്മേന്റെ അത്ര പ്രാന്തായിരിക്കില്ലേ. അമ്മ പാവട്ടോ, ഞാൻ എന്താ ചെയ്ത്, എന്റെ മോള് ഒന്ന് ഡാൻസ് പഠിപ്പിച്ചു, ഞാൻ ഒന്ന് പ്രശസ്തിയാക്കി, ഇപ്പൊ പറയുന്ന കേട്ടില്ലേ. ഇപ്പോ നമുക്ക് കുറച്ചൊരു വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണ്? എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും, സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആകെ കൂടി ഈ കപ്പെല്ലാം കിട്ടിയപ്പോ ഒരുപാട് ആൾക്കാര് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ ഞാനാണ്, അത് എനിക്ക് സന്തോഷമുള്ള കാര്യം. അത് ഒരു കാലത്ത് ഞാൻ മറക്കൂല, അങ്ങനത്തെ ഒരു മൂമെന്റ്സ് എന്റെ ജീവിതത്തിൽ വരുന്നില്ല. പ്രാധാന്യമുള്ള റോൾ, അതെ 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 അല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ നേടിക്കൊടുക്കാൻ നിസ്സാര കാര്യമല്ല, മുന്നിൽ നിന്ന് നയിച്ച ആളല്ലേ. അതെ, അതാണ്. അപ്പൊ ഈ എനർജി ഒക്കെ എങ്ങനെയാ നമുക്ക് നമ്മളിലേക്ക് എത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാട് എങ്ങനെയാ? എനർജി നമ്മളിലേക്ക് വരുന്ന നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി പോലെയുള്ള? രണ്ട് സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആർക്കും ഒന്നുകൂടെ കിട്ടുക. ഒന്നാമെങ്കിൽ എറണാകുളത്ത് ആയതുകൊണ്ട് എന്റെ കോളേജിലെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇപ്പോ ഈ പ്രൈസ് വാങ്ങിക്കുമ്പോ തന്നെ അവിടെ ഫുള്ള് തേജ തേജ ആ ഒരു വിളിയെ ഞാൻ കേൾക്കുന്നുള്ളൂ. നമുക്ക് ഈ കോളേജുകളിൽ നമുക്ക് എപ്പോഴും ഒരു ഒരു വലിയ സൗഹൃദം, അത് തീർച്ചയായിട്ടും ബോയ് ആയാലും ഗേൾ ആയാലും ഉണ്ടാവും, അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു പ്രണയം. അപ്പൊ അങ്ങനെ നോക്കിക്കാണുമ്പോ ഇങ്ങനെ ഒരു കോളേജിൽ ഫുള്ള് ഇങ്ങനെയാണല്ലോ, അപ്പൊ നമുക്കൊരു മിക്സഡ് കോളേജിൽ പഠിക്കണമെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയം മിസ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പ്രണയിക്കാൻ നമുക്ക് എപ്പോഴും പ്രണയിക്കാലോ, അങ്ങനെ കോളേജ് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. ഇല്ല, അയൽപ്പക്കത്ത് എത്ര കോളേജ് ഉണ്ട്, മഹാരാജാസ് ഉണ്ട്, ലോ കോളേജ് ഉണ്ട്, അതൊന്നുമില്ലല്ലോ. കുറെ കോളേജും ഉണ്ട്, അങ്ങനെ എസ് ടി സിയില് അങ്ങനത്തെ സീനൊന്നുമില്ല. ഇപ്പൊ ഇപ്പൊ വേണമെങ്കിൽ പെൺകുട്ടിക്ക് പെൺകുട്ടീനെ തന്നെ പ്രേമിക്കാലോ, തീർച്ചയായിട്ടും. ആരെ വേണം പ്രേമിക്കാം, നമ്മുടെ ഫ്രീഡം ആണ്. അതന്നെ, അതൊരു പേഴ്സണൽ അവരവരെ കാര്യങ്ങളാണ്. അത്
മിസ്സിങ് ആണ്. പിന്നെ ഈ പ്രണയിച്ച് നിൽക്കാതെ നമുക്ക് നമ്മളെ നോക്കാൻ തന്നെ സമയമില്ല. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രണയം ഉണ്ടാവാൻ സമയം വേണ്ട ചേട്ടാ, അതാണ്. ഇപ്പൊ എന്റെ കാര്യം നോക്കാനേ സമയമില്ല, ഇനി ഓന്റെ കൂടിയും കാര്യം നോക്കാൻ അതടക്കൂല. കാരണം കഴിഞ്ഞ ദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു, അപ്പൊ ആ ദിവസത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു സന്തോഷ പ്രകടനം കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തു അല്ലെ നടന്നു ചോദിക്കുന്നത്? ഇല്ല, ആക്ച്വലി നമ്മള് ലോ കോളേജിലെ സ്റ്റുഡൻസിനെ പ്രതീക്ഷിച്ചു. എപ്പോഴും വന്നിട്ട് ഗേറ്റിന്റെ അവിടെ നിൽക്കലുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മള് പ്രതീക്ഷ, പക്ഷെ അവര് വന്നില്ല. എന്താ ചേട്ടന്മാര് വരാഞ്ഞെന്ന്? ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പ്രതീക്ഷിച്ചു. ഫൈൻ ഫൈൻ. അതുപോലെ ഇപ്പൊ ഈ ഡാൻസിലെ കുറച്ച് ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നമുക്ക് ചുരുക്കം എന്തെങ്കിലും ചെറിയ പരിപാടികളൊന്നും ചുമ്മാ ഒമ്പതെണ്ണേ ഉള്ളു. അതിന്റെ ഫസ്റ്റ് ശാന്തം, ലാസ്റ്റ് ഏറ്റവും ശാന്തം, അഭിനയില്ല, ശാന്തം, വെറുതെ ശാന്തം. ദേഷ്യം കാണിക്കണം, രൗദ്രം രൗദ്രം. ഇനി ഈ ഫേസിൽ നിന്ന് ഒരു പുച്ചട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒമ്പതിന്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് പറയുക, അടുത്ത വർഷത്തെ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങുന്ന കുട്ടികളോട്, ഇതുപോലെ ഒരുപാട് ഐറ്റംസിനൊക്കെ ഇറങ്ങുന്ന കുട്ടികളോട് എന്താണ് താങ്കൾക്ക് പറയാനായിട്ടുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വാക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാവും? ടിപ്പ് എന്താണ്? കലാതിലകമാകണം എന്ന് തന്നെ വിചാരിച്ചിട്ട് ചെയ്യുക. പക്ഷെ അത് എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ലൈക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കുക. നല്ലോണം അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുക, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല ദൈവഭാഗ്യം വേണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളിപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, ആ 10 മിനിറ്റ് എന്താണോ സ്റ്റേജിൽ കളിക്കുന്നത് അത് ബേസ് ആയിരിക്കും ജഡ്ജ്മെന്റ് ഉണ്ടാവുക. ആ സ്റ്റേജിൽ നിന്ന് ഒന്ന് ചെലങ്ക കുടുങ്ങിപ്പോയാലോ, പാട്ട് ടെക്നിക്കൽ സംതിങ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത് പോയി. അല്ല, ഇന്നലെ രാത്രി വരെ, ഇന്നലെ രാത്രി 11:30 വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തു, എനിക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ആരും തരുമൊന്നുമില്ല. ആ സ്റ്റേജിൽ എന്താണോ കളിക്കുന്നത് അത് മാത്രമേ തരുള്ളൂ. അപ്പം നല്ല ദൈവഭാഗ്യം വേണം, ഒപ്പം കഷ്ടപ്പാടും. അപ്പം നന്നായിട്ട് എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ. ഈ പറയുന്ന പോലെ മനസ്സിലാഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കൂടി ഇനി മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് തേജാ സുനൽ. ഞാൻ ഈ പ്രാവശ്യത്തെ MG യൂണിവേഴ്സിറ്റി കലാതിലകമാണ്. സോ 15-ാം വർഷത്തിലേക്ക് കിടക്കുന്ന സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.